ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നു എന്ന് കരുതി രാജ്യം പരിപാവനമായി കാത്തു സൂക്ഷിച്ചിരിക്കുന്ന മതേതര മൂല്യങ്ങളെ എങ്ങനെ ഇല്ലാതാക്കാൻ ഇവർക്ക് കഴിയും? ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ഈ നിയമത്തിനെതിരായി പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റികളിൽ, കോളേജുകളിൽ, ഗ്രാമങ്ങളിൽ, നഗരങ്ങളിൽ ജനങ്ങൾ പ്രതിഷേധത്തിന്റെ അഗ്നിജ്വാലകൾ ഉയർത്തുമ്പോൾ ഒരു ഭരണകൂടത്തിന് എങ്ങനെ ഇത് കണ്ടില്ല എന്ന് നിരീക്ഷിക്കാൻ കഴിയും? നരേന്ദ്രമോദി, അമിത്ഷായും ചേർന്ന് നമ്മുടെ രാജ്യത്തെ അപകടകരമായ സാഹചര്യങ്ങളിലേക്ക് നയിക്കുകയാണ്. നമ്മുടെ പോരാട്ടം ഈ ഫാസിസ്റ്റ് നടപടിക്കെതിരായ പോരാട്ടമാണ്. ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് രാജ്യത്തെ ഒരു മതാധിഷ്ഠിത രാജ്യമാക്കി മാറ്റാനുള്ള നീക്കമാണിത്. ഇന്ത്യ എന്നും മതേതര രാജ്യം തന്നെയാണ്. നമ്മുടെ ഭരണഘടന വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന വാചകത്തിലാണ് ആരംഭിക്കുന്നത്. അതിലെ വി അഥവാ നമ്മൾ എന്നതിനെ ഇല്ലാതാക്കി പകരം നമ്മളും അവരും എന്ന് സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ ഗവൺമെന്റിന്റെ ലക്ഷ്യം. RSS 1920-കളിലും 1923-കളിലും പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നു. RSS സംഘപരിവാറും നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ രാജ്യത്തെ ഒരു മതാധിഷ്ഠിത രാജ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളുമായിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ഇതിനെതിരായി ഇന്ത്യയിലെ ജനങ്ങളെ അണിനിരത്തുന്ന ചരിത്രപരമായ ഉത്തരവാദിത്തമാണ് നമുക്ക് ഓരോരുത്തർക്കും ഏറ്റെടുക്കേണ്ടത്. ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മുസ്ലിങ്ങൾ നടത്തുന്ന ഒരു സമരമാണെന്ന് BJP ആവർത്തിച്ചു പറയുന്നു. ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, ഇത് മുസ്ലിങ്ങൾ നടത്തുന്ന സമരമല്ല, ഈ രാജ്യത്തെ മുഴുവൻ മതേതരവാദികളും ഈ സമരത്തെ ഏറ്റെടുക്കുകയാണ്. ഈ രാജ്യത്തെ മതേതരത്വം ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളും ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ ഈ സമരത്തിൽ സർവാത്മന പങ്കെടുക്കുന്ന ആവേശകരമായ ചരിത്ര ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചരിത്രാതീത കാലം മുതൽ ഈ രാജ്യം മതേതര രാജ്യമാണ്. എല്ലാ മതങ്ങൾക്കും തുല്യമായ അവസരം, സർവധർമ്മ സമഭാവം നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ആശയമാണ്. ഒരു നരേന്ദ്രമോദി വിചാരിച്ചാൽ, ഒരു അമിത്ഷാ വിചാരിച്ചാൽ ഈ രാജ്യത്തെ മതേതരത്വത്തെ തകർക്കാമെന്ന് കഴിയുകയാണെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്താണെന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു പൈതൃകമുണ്ട്, ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യവും പൈതൃകവും പരസ്പര ബഹുമാനത്തിൽ ഊന്നിയുള്ളതാണ്, മതേതരത്വത്തിൽ ഊന്നിയുള്ളതാണ്. അത് നശിപ്പിക്കാനും രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കാനുമുള്ള വലിയൊരു അജണ്ടയാണിത്. ഇന്ത്യയുടെ ഭരണഘടന പവിത്രമായ ഒന്നാണ്. ഭരണഘടനയുടെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിൽ നമ്മൾ എതിരല്ല. നിരവധി അമെന്മെന്റുകൾ ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സുപ്രധാന വിധിയിൽ സുപ്രീം കോടതി പറയുന്നു, ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തെയോ ഘടകത്തെയോ മാറ്റിമറിക്കാൻ കഴിയില്ല. ബേസിക് സ്ട്രക്ചർ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കനോട്ട് ബി ആൾട്ടേർഡ്. ഈ പൗരത്വ നിയമ ഭേദഗതിയിലൂടെ RSS BJP നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തെ മാറ്റിമറിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് പാർലമെന്റിൽ നിയമം പാസായപ്പോൾ ആദ്യം കപിൽ സിബലിനെ സമീപിച്ചത് ശ്രീ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ET മുഹമ്മദ് അടക്കമുള്ള മുസ്ലിം ലീഗ് നേതാക്കന്മാരാണ്. ശ്രീ കപിൽ സിബിൽ അവരുടെ മുൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഭിഭാഷകനായി സുപ്രീം കോടതിയിൽ കേസ് നൽകിയിട്ടുണ്ട്. ഐക്യ ജനാധിപത്യ മുന്നണി കൂടി പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ സുപ്രീം കോടതിയിൽ എന്നോട് കേസ് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ആ കേസ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത് നടപടികളുമായി മുന്നോട്ട് പോകുന്നു.
30 കേസുകളാണ് സുപ്രീം കോടതിയിൽ വരാൻ പോകുന്നത്. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് 22-ാം തീയതി കോടതിയിൽ ഈ കേസ് വരുമ്പോൾ ഈ പൗരത്വ നിയമ ഭേദഗതി ബില്ല് നിയമം ചവറ്റുകുട്ടയിലേക്ക് എറിയുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. മിസ്റ്റർ കപിൽ സിബിൽ, വി ഹാവ് ഫുൾ ഫെയ്ത്ത് ഓൺ യു ആസ് എ ലീഗൽ ലുമിനറി. യു വിൽ ഫൈറ്റ് ഫോർ അസ്, വി വിൽ ഫൈറ്റ് അവർ പീപ്പിൾ ഓഫ് ഇന്ത്യ ടു പ്രൊട്ടക്ട് ദ സെക്യുലറിസം ഇൻ ദിസ് കൺട്രി. നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള മഹത്തായ ഒരു പോരാട്ടം ഞങ്ങൾ അങ്ങയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. കോടതി മുറികളിൽ ഇന്ത്യയിലെ 130 കോടി വരുന്ന ജനങ്ങളുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോടതിയിൽ അങ്ങക്ക് ഞങ്ങൾക്ക് വേണ്ടി വാദിച്ച് ഈ കേസ് വിജയിപ്പിക്കുമെന്ന് പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അസ്വാഭാവികമായി മറ്റൊന്നും സംഭവിച്ചില്ല എങ്കിൽ കോടതി പൂർണ്ണമായും ഈ നിയമത്തെ എതിരായ നിലപാട് സ്വീകരിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യയിൽ ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി നടക്കുന്ന പോരാട്ടത്തിന്റെ മുന്നിൽ മറ്റാരുമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമാണ് മുന്നിൽ. ആ വലിയ പോരാട്ടത്തിന് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ദേശീയ തലത്തിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് പോരാട്ടം നടത്തുകയാണ്. പല രാഷ്ട്രീയ കക്ഷികൾക്കും ഇതിൽ രാഷ്ട്രീയ മുതലെടുപ്പുണ്ട്. കേരള ഗവൺമെന്റിന്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കുന്നു. ഞാൻ നിങ്ങളെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് ഒരു കാര്യം പറയുന്നു, കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഈ കാര്യത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് ഇതിനകത്ത് രാഷ്ട്രീയ മുതലെടുപ്പില്ല. ഞങ്ങൾ ആരെയും കുറ്റപ്പെടുത്താൻ ഈ വേദി ഉപയോഗിക്കുന്നില്ല. ഈ പ്രശ്നമുണ്ടായപ്പോൾ ആദ്യം മുഖ്യമന്ത്രിയെ വിളിച്ചത് ഞാനാണ്. ഞാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരുമായി സംസാരിച്ച ശേഷമാണ് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു, നമുക്ക് യോജിച്ച സമരം നടത്താം. മുഖ്യമന്ത്രി തയ്യാറായി. ഞങ്ങൾ ഒരുമിച്ച് രക്തസാക്ഷി മണ്ഡപത്തിൽ ആയിരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് അവിടെ ഒരു സത്യാഗ്രഹം നടത്തി. ആ സത്യാഗ്രഹം ഇന്ത്യക്ക് ഒരു സന്ദേശം നൽകാൻ വേണ്ടിയായിരുന്നു. ആ സന്ദേശം നമ്മൾ നൽകി. അതേ തുടർന്ന് നമ്മൾ ആവശ്യപ്പെട്ടു നിയമസഭ വിളിച്ചു കൂട്ടണം. യു ഡി എഫ് ആണ് ആവശ്യപ്പെട്ടത്. നിയമസഭ വിളിച്ചു കൂട്ടി. യു ഡി എഫിന്റെ എം എൽ എ ആയി വി ഡി സതീശൻ 130 അനുസരിച്ച് നോട്ടീസ് കൊടുത്തു ഈ പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടി. നിയമസഭാ നടപടിക്രമം അനുസരിച്ച് 118 അനുസരിച്ച് ഗവൺമെന്റ് മുഖ്യമന്ത്രി പ്രമേയം വന്നാൽ നമ്മുടെ പ്രമേയത്തേക്കാൾ പ്രാമുഖ്യം ലഭിക്കുന്നത് നിയമപരമായി മുഖ്യമന്ത്രിയുടെ പ്രമേയത്തിനാണ്. നമ്മുടെ പ്രമേയം നമ്മളാണ് ആദ്യം പ്രമേയം അവതരിപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ പ്രമേയം വന്നു. ഏകകണ്ഠമായി പ്രമേയം പാസാക്കി. നമ്മൾ പറഞ്ഞു, ബഹുമാന സർവകക്ഷി യോഗം വിളിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിനെതിരെ കോടതിയിൽ പോകണം, സംസ്ഥാന ഗവൺമെന്റ് കേസ് കൊടുക്കണം. ഗവൺമെന്റ് കേസ് കൊടുക്കാൻ മുന്നോട്ട് വന്നു. ഓരോ ഘട്ടത്തിലും ഞാൻ ഓരോ സന്ദർഭത്തിലും ഈ നിയമ ഭേദഗതിക്കെതിരായുള്ള പോരാട്ടങ്ങളിൽ ഐക്യ ജനാധിപത്യ മുന്നണിയാണ് മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചത്. അതുമാത്രമല്ല, ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് കോൺഗ്രസിന്റെ മുഴുവൻ എം പിമാരും അവരവരുടെ നിയോജക മണ്ഡലങ്ങളിൽ ഇന്ന് ലോക് മാർച്ചുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റുകളും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും മാർച്ച് നടന്നു. കേരളമെമ്പാടും മാർച്ചുകൾ നടക്കുന്നു. അതിലെല്ലാവരെയും ഞങ്ങൾ പങ്കെടുപ്പിക്കുന്നു. എല്ലാ ജനവിഭാഗങ്ങളെയും അണിനിരത്തുന്നു. ഒരു കാര്യം മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ, ഐക്യ ജനാധിപത്യ മുന്നണി ചെയർമാൻ എന്നുള്ള നിലയിലും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലും ഈ കടപ്പുറത്ത് തങ്ങി നിൽക്കുന്ന 10,000 സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, പൗരത്വ നിയമ ഭേദഗതി നിയമം നടപ്പാക്കണമെങ്കിൽ ഞങ്ങളുടെ ശവശരീരത്തിൽ ചവിട്ടി മാത്രമേ അത് പാസാക്കാൻ കഴിയുള്ളൂ എന്നത്. ഇത് മതേതര ഇന്ത്യയാണ്. ഈ ഇന്ത്യയെ മതേതര മനസ്സാണ് നമ്മുടെ രാജ്യത്തിനുള്ളത്. ഇത്ര കാലത്തോളം ഇന്ത്യയുടെ മതേതര സ്വഭാവം
നിലനിർത്താനായിരുന്നു 60 വർഷം കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചത്. 60 വർഷം കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചപ്പോൾ ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് ആശങ്കയുണ്ടായില്ല. കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വിലയറിയില്ല. കോൺഗ്രസ് അധികാരത്തിൽ മാറി വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ അധികാരത്തിൽ വന്നു. ഇന്ന് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്കുണ്ടാകുന്ന വേദന, അവർക്കുണ്ടാകുന്ന അരക്ഷിതത്വ ബോധം, ആ അരക്ഷിതത്വ ബോധത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ഇന്ത്യയിൽ ഒരേ ഒരു പാർട്ടിക്കേ കഴിയൂ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ കഴിയൂ, കേരളത്തിൽ UDFന് മാത്രമേ കഴിയൂ. നമ്മുടെ രാജ്യത്ത് ഇന്ന് അവസാനത്തെ തുള്ളിതോരയും രാജ്യത്തിന് വേണ്ടി വീഴ്ത്തുമെന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധി നമ്മുടെ മുമ്പിൽ ഒരു പ്രചോദനമാണ്. ഇന്ദിരാഗാന്ധി പറഞ്ഞു, എന്റെ അവസാനത്തെ തുള്ളി രക്തവും ഈ നാടിന്റെ ഐക്യത്തിന് മകണ്ടതയ്ക്കും വേണ്ടി ഞാൻ ഉയർത്താൻ തയ്യാറാണെന്ന് പറഞ്ഞു. അതേ രീതിയിൽ ഇന്ദിരാഗാന്ധി മരിച്ച് നമ്മുടെ മുകളിൽ നിൽക്കുന്നു. ഈ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി പടപൊരുതി മരിച്ച രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഈ രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിന്റെ മതേതരത്വം നിലനിർത്താൻ വേണ്ടി പോരാട്ടങ്ങൾ നടത്തിയത് ദേശീയ തലത്തിൽ കോൺഗ്രസ് മാത്രമാണ്. ആ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യയിൽ മതേതരത്വം നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ കോൺഗ്രസും UDFഉം ഒരു മനസ്സോടെ മുന്നോട്ട് പോകുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട്, ഈ വേദിയിൽ എല്ലാ മത നേതാക്കന്മാരും ഇതിൽ പങ്കെടുക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് രാഷ്ട്രീയം ഇക്കാര്യത്തിലില്ല. നിങ്ങളെല്ലാവരും ഒരുമിച്ച് അണിനിരക്കുമ്പോൾ കേരളത്തിൽ മതേതര മനസ്സിനുണ്ടാകുന്ന സന്തോഷം ചെറുതല്ല. നിങ്ങളെല്ലാവരും ഒരുമിച്ച് അണിനിരക്കുമ്പോൾ അതിലൂടെ ജനങ്ങൾക്കുണ്ടാകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ആ ആത്മവിശ്വാസത്തിന് കരുത്തു പകരാനാണ് കപിൽ സിബലും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട, ഈ പോരാട്ടത്തിൽ അവസാന നിമിഷം വരെ വിജയത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ, കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ, ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDFഉം ഉറച്ചു തന്നെ നിൽക്കുമെന്ന് കൂടി പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. ആ പോരാട്ടത്തിൽ എല്ലാവരുടെയും പിന്തുണ ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് വരാനിരിക്കുന്ന നാളുകളിൽ ഫാസിസത്തിനെതിരായി പലർക്കും നരേന്ദ്രമോദിയുടെ പേര് പറയാൻ മടിയാണ്, പലർക്കും അമിത്ഷായുടെ പേരുച്ചരിക്കാൻ പേടിയാണ്. ഞങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും മുഖത്ത് നോക്കി കാര്യങ്ങൾ പറഞ്ഞ് അവരെ നേരിടാൻ കപിൽ സിബലിനെ പോലെ നൂറുകണക്കിന് പ്രതിഭാശാലികളായ കർമ്മധീരരായ നേതാക്കന്മാരുടെ ഗാലക്സി ഓഫ് ലീഡേഴ്സ് ഉള്ളതാണ് ഈ മതേതര പ്രസ്ഥാനങ്ങൾ. അതിനുവേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് അണിനിരക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.